Hello, Onmanorama viewers, and welcome to yet another episode of Celeb Chat. Today we have with us Sibi Malayil and Raghunath, the makers of the film Devadoothan, which is already re-released in theatres on July 26th. So, Devadoothan, 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ re-release ആവുന്നു. അന്നത്തെക്കാളും പ്രതീക്ഷകൾ ഈ സിനിമയിൽ ഇപ്പം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരിക്കുമല്ലോ? ആ അന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്രതീക്ഷ പാളിപ്പോയി. ഇന്ന് പ്രതീക്ഷ തരുന്നത് അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ ഇതിനെക്കുറിച്ച് അതിന് ഈ സിനിമ ഉണ്ടായ കാലത്തിന് ശേഷം ജനിക്കുകയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ജനിച്ച തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ടില്ലാത്തൊരു ജനറേഷൻ ഇത് തിയേറ്ററിൽ കാണാനുള്ള അവരുടെ ഒരു ആഗ്രഹം അവരുടെ സോഷ്യൽ മീഡിയ ഡിസ്കഷനുകൾ നമുക്ക് ശ്രദ്ധിക്കാനിടയായി. അപ്പോഴാണ് നമുക്കിതെന്ന് ഇങ്ങനെയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. അപ്പം അവരിലാണ് നമ്മൾ പ്രതീക്ഷ. കാരണം ഈ സിനിമ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു ഒരു തലമുറയുണ്ട്. ആ തലമുറയെ ആണ് നമ്മളുടെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസായിട്ട് നമ്മളിപ്പം മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റീറിലീസ് എല്ലാവർക്കും എല്ലാം ഇപ്പം പഴയ എത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ജെംസ് ആയിട്ടുള്ള സിനിമകളുണ്ട്, പക്ഷേ വെരി ഫ്യൂ പീപ്പിൾ ഗെറ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും തന്നെ ഒരു വലിയ ഭാഗമായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് പീപ്പിൾ വിൽ ഗോ ആഫ്റ്റർ സക്സസ്. സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എല്ലാവരും ഉണ്ടാവും. ഈവൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും, നമ്മളൊരു ജീവിതത്തിൽ ഫെയിലിയറായാലും നമുക്ക് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മാറിപ്പോകും. എന്ന് പറയുന്ന പോലെ നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ ദേർ ആർ പീപ്പിൾ ടു ബി വിത്ത് അസ്, നമ്മളെ കൂടെ ഉണ്ട്. പക്ഷേ ഫെയിലിയർ ഉണ്ടായിക്കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് മാറും. ഈ സിനിമ സക്സസ് ആകുന്ന സിനിമകൾക്ക് റീറിലീസോ ഇത്തരത്തിലുള്ള വീണ്ടും ഒരു കാണാനുള്ള ഒരു സാഹചര്യവും ലോജിക്കുമുണ്ട് അല്ലേ? ഒരു കാലത്ത് വലിയ സക്സസ്സായൊരു സിനിമ, ഇപ്പോൾ നമ്മളെ മലയാളത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സ്ഫടികമാണ്. അന്ന് വളരെ വലിയ രീതിയിൽ ഹിറ്റായ ആൾക്കാർ ആഘോഷിച്ച സിനിമയാണ്. അത് റീറിലീസ് ചെയ്യുന്നതിനകത്തൊരു ലോജിക്കുണ്ട്. കാരണം അത് തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചു വരുന്നു എന്നൊക്കെയുള്ളത്. ഈ സിനിമ ഒരു പരാജയപ്പെട്ട സിനിമയെ എങ്ങനെയാണ് രണ്ടാമത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. ഇറ്റ് ഈസ് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് തിങ് ഹാപ്പനിങ് നൗ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഇത് എന്താണ്, ഈ ഒരു അപൂർവമായ അനുഭവത്തെ നമ്മളും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് വരാൻ പോകുന്നത്, എന്താണ് നമ്മൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ആ ഒരു മിസ്റ്ററി എലമെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ വെയിറ്റിങ്. കുറേ സീൻസിനകത്ത് ഇപ്പം ഈ സിനിമ അത്യാവശ്യം ട്രിം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. അപ്പം സർ, അങ്ങനെ ചെയ്തപ്പം ഈ സിനിമയുടെ ഒരു എസെൻസ് അല്ലെന്തെങ്കിലും ഒരു പ്രശ്നം വരുമോന്ന് ഒരു ഫീൽ ഉണ്ടായിരുന്നോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ ഏറ്റവും കൂടുതൽ വാച്ചബിളാക്കാൻ വേണ്ടിയിട്ട്, എൻജോയബിളാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ആദ്യം നമ്മൾ ചെയ്ത വേർഷനകത്ത് നമ്മുടെ ഇനീഷ്യൽ തോട്ടിൽ നിന്നും കുറച്ച് ഡീവിയേറ്റ് ചെയ്യേണ്ടി വന്നു. വെൻ മോഹൻലാൽ കെയിം ഇൻ ടു പിക്ചർ, ലാൽ ഇതിൻ്റെ ഒരു ഭാഗമായി വന്നപ്പോൾ ലാലിനായിട്ട് നമ്മൾ കുറച്ച് അഡീഷണലായിട്ടുള്ള ചില സീക്വൻസുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. അത് അദ്ദേഹം എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാരത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ആരാധകരായ പ്രേക്ഷകർക്ക് കൂടെ അവരെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ചില എലമെൻറ്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അത് ഞങ്ങളുടെ ഒരു മിസ്കൺസെപ്ഷനാണ്. ഞങ്ങളതിനെക്കുറിച്ച് അങ്ങനെ ധരിച്ചു, ഓ ഇതൊക്കെ ചെയ്താൽ മോഹൻലാലിൻ്റെ ആരാധകർ സാറ്റിസ്ഫൈഡ് ആകുന്നു. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് പിന്നെ അന്നും ചെയ്തപ്പോഴും നമുക്കറിയാം, പിന്നീട് നമുക്കറിയാം. പക്ഷേ ഇനി വരുന്ന വേർഷൻ എന്ന് പറയുന്നത് കാണാൻ തയ്യാറായി നിൽക്കുന്നവർ ഈ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും കൂടെയാണ് വരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ യൂട്യൂബിലൊക്കെ കണ്ട് ഇതൊരു പരാജയപ്പെടേണ്ട സിനിമയായിരുന്നില്ല, ഇതൊരു തിയേറ്ററിൽ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. രഘുനാഥ് സർ, ഇപ്പം ഈ ഒരു സിനിമ അന്നത്തെ ഒരു കാലത്ത് ഇറങ്ങുമ്പോൾ ഒരു മിസ്റ്റിക്കൽ റിയലിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവി ഓർ ജോണർ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോണറാണ്. അപ്പം ആ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരാൻ, ഈ ഒരു സ്റ്റോറി, വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഒരു സ്റ്റോറി, അങ്ങനെയൊക്കെ കോൺസെപ്റ്റ്, ഹൗ ഡിഡ് യു ആക്ച്വലി കം അബൌട്ട് ഇറ്റ്? അന്നത്തെ കൺസെപ്റ്റ്, അന്നത്തെ സമയത്ത് ഇങ്ങനത്തെ ഒരു മിസ്റ്ററി ഫിലിം എന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു, മുൻപ് ചെയ്തു വെച്ച ഒരു, ഞങ്ങൾ തുടങ്ങി വെച്ചത് 18 വർഷം, അതിനും 18 വർഷം മുമ്പാണ്. സിബിയുടെ ആദ്യത്തെ തിരക്കഥയാണത്. സിബി ആദ്യം ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റിലാണ് ഞാൻ സിബിയായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം, ഒരു ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ്.
അത് അവർക്ക് അവരെ വേറൊരു പ്രോജക്റ്റിലേക്ക് പതുക്കെ ട്രാൻസ്ഫർ ഷിഫ്റ്റ് ചെയ്തു അതിൻ്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ഈ സബ്ജക്റ്റ് സിബിക്ക് ചെയ്യാൻ പറ്റിയില്ല. സിബി പിന്നീട് വേറെ കുറേ പടങ്ങളൊക്കെ ചെയ്തു. പിന്നീട് 18 വർഷത്തിന് ശേഷം സിയാദ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് സിബിയുടെ അന്വേഷിച്ചപ്പോൾ സിബി അത് ഇതാണ് പറഞ്ഞത്. സിബിയുടെ മനസ്സിൽ 18 വർഷമായിട്ട് ഈ സബ്ജക്റ്റ് ഉണ്ട്, സി ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ച ഈ വിഷയം. സിബി അത്രയും കാലം അത് മനസ്സിലിട്ട് നടന്നിരുന്നു, ഞാൻ നടന്നിട്ടില്ല. അതാണ് ആ ഡിഫറൻസ്. സിബി അത് അദ്ദേഹം ആദ്യം ചെയ്യേണ്ട സിനിമയായതുകൊണ്ട്, ആദ്യത്തെ കുഞ്ഞിനോടുള്ള, അതെ, ഫസ്റ്റ് ബേബി എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാം. എനിക്കത് ഫസ്റ്റ് ബേബി എന്ന് പറഞ്ഞാൽ സിബിക്ക് കൊടുത്ത ആദ്യത്തെ കുഞ്ഞാണ് അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ അത്ര, പക്ഷേ ഇവൻ്റെ രൂഢമൂലമായിട്ട് വളരെയേറെ ഹി വാസ് ടോട്ടലി എന്താ പറയുക, അതിൽ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം. ഈ 18 വർഷവും അതിലെ പല വിഷ്വൽസും മനസ്സിൽ സങ്കല്പിച്ച് നടക്കുന്ന ഒരു ഡയറക്ടറായിരുന്നു ഹി വാസ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഡയറക്ടർ നിലക്കും അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തു. സിയാദിൻ്റെ കൂടെ അദ്ദേഹം അതിനു മുമ്പ് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സിയാദ് ഒരു പുതിയ സബ്ജക്റ്റ് എന്തെങ്കിലും പറഞ്ഞ് അപ്പം സിയാദിനതൊന്നും അറിയില്ല. അപ്പോൾ സിബിയാണ് സിയാദിനോട് പറയുന്നത് ഇങ്ങനൊരു ഇതുണ്ട്. അത് സിയാദിനും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് അന്ന് ഞാൻ മാറ്റിവെച്ച അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഒരു സാധനത്തിലേക്ക്, ഒരു സബ് കൺസെപ്റ്റിലേക്ക് ഞാൻ വീണ്ടും കടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നിർമ്മാതാവും സംവിധായകരും തീരുമാനിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒറ്റ ജോലിയുള്ളൂ അതിലേക്ക് അങ്ങോട്ട് ഇവോൾവ് ആവുക എന്നുള്ളതാണ്. സോ ഐ ജമ്പ് ഇൻ ടു ദാറ്റ്. അതോടുകൂടി അതിൻ്റെ ആ സമയത്ത് 18 വർഷത്തിന് ശേഷം ഉണ്ടാകുന്നൊരു മാറ്റം അതിനുണ്ടായി ഉണ്ടായി. അതും ഏതാണ്ട് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ഫോമിലേക്ക് വരുന്നതിന് മുമ്പാണ് ഈ കഥ സിയാദ് മോഹൻലാലിനോട് അറിയാണ്ട് ഒരു കണ്ടുമുട്ടിയ സമയത്തിൽ ചുമ്മാ പറയുന്നത് അടുത്ത പ്രോജക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പം ലാലാണ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് അതെനിക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. ആ ലാൽ അങ്ങോട്ടാണ് വരുന്നത്. അതൊരു വലിയൊരു ചേഞ്ചാണ്. നേരെ തിരിച്ച്, സാധാരണ അങ്ങോട്ടാണ് നിർമ്മാതാവ് പോയിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുക. ഇങ്ങോട്ട് ആർട്ടിസ്റ്റ്, അത്തരം ഒരു ആർട്ടിസ്റ്റ്, അവർ സ്റ്റാർഡം സൂക്ഷിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചോളം വളരെ ഡിഫറെൻ്റ് ആയൊരു സംഗതിയാണ്. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ സബ്ജക്റ്റിൽ അങ്ങനെ കൺസെപ്റ്റ് ഇല്ല, ഒരു സ്റ്റാർഡം ഇല്ല മനസ്സിൽ, അതിന് പറ്റുന്നൊരു ക്യാരക്ടറാണ് മനസ്സിൽ. പക്ഷേ ലാൽ വന്നു അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാനസികമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായതുകൊണ്ട് എൻ്റെ ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു വരും വരായകളൊന്നും ചിന്തിക്കില്ലല്ലോ ആ സമയം. പക്ഷെ ഞങ്ങൾ അത് വെച്ചിട്ട് അതിനെ ഒന്നും കൂടെ ഇമ്പ്രവൈസ് ചെയ്തു, വേറെ രീതിയിൽ അത് കൺസ് ചെയ്തു. അത് ആ ട്രാൻസ്ഫോർമേഷനൊക്കെ എന്നെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ വളരെ എളുപ്പമായിരുന്നു. സിബി അത് കൺസീവ് ചെയ്യാൻ സമയമെടുത്തു, സിബി അത് കൺസീവ് ചെയ്തു. ദെൻ വി സ്റ്റാർട്ട് ഷൂട്ടിങ്. അല്ലാണ്ട് ഒരു ഷോൺ, ഒരു ഇത്രമാത്രമുള്ള റോണർ അല്ലെങ്കിൽ ആ കാലത്ത് ആ സമയത്ത് അതുണ്ടോ അങ്ങനെയൊന്നും ചിന്തയൊന്നും ഇല്ല. അങ്ങനെ ഒരു സംഗതി ഇല്ല വാസ്തവത്തിൽ. ദാറ്റ് വൈ ഐ ടോൾഡ് യു നോ വി കനോട്ട് പ്രിഡിക്റ്റ് എ മൂവി ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ, അങ്ങനെ ഒരു സിനിമ കംപ്ലീറ്റ് ആവണമെങ്കിൽ മിനിമം 1 to 2 years ആവും. അപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടമല്ല 2 വർഷം കഴിഞ്ഞിട്ടുള്ളത്. ഒരിക്കലും അത് പേടി, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയ്തു, മോഹൻലാൽ വന്നു. പക്ഷേ ആ സമയത്ത് ഈ സ്റ്റാർഡം എന്ന് പറയുന്ന സംഗതി ഓഡിയൻസിൻ്റെ മനസ്സിലുണ്ട്. ഇതിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാർഡം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല. അപ്പോൾ കുറേ ആൾക്കാർ അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, കാരണം അയാളെ ഒരു സ്റ്റാറായിട്ട് കാണുന്നത് എളുപ്പമല്ലല്ലോ ഒരു ഇതിൽ. അതായിരിക്കും ഒരു പക്ഷേ ഈ പടത്തിന് സംഭവിച്ചിട്ടുണ്ടാവാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴെന്ത് പറ്റുന്നു, ഇപ്പോഴത് പിന്നീടുള്ള തലമുറ, ഈ പടം വന്ന ശേഷമുള്ള പിന്നീടുള്ള തലമുറ അതിനെ പ്രേസ് ചെയ്യുന്നു, അതിലെ പലതും അവരിഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾ സാവകാശം തിരിച്ചറിയാണ്. തിരിച്ചറിയുന്നു, ഞങ്ങൾ എവിടെയും പോയി അന്വേഷിച്ചിട്ടല്ല, അവർ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത്. പലരും ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്തുകൊണ്ട് ഇത് വന്നു എന്നും. ഞങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ പോയി നോക്കുമ്പോഴൊക്കെ അവരൊക്കെ ഭയങ്കര ഡിസ്കഷൻ, എത്രയോ ആർട്ടിക്കിൾസ് ഞങ്ങൾക്ക് വരുന്നു, എനിക്കും വരുന്നു, സിബിക്കും വരുന്നു, സിയാദിനും വരുന്നു. ഞാൻ അതിശയിച്ച് പോയി. ഞങ്ങൾ അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ചെയ്തത് ഇതാ ഇപ്പോഴാണ് പറയുന്നുണ്ടെന്ന് സിബി എനിക്ക് അയച്ചുതരും, ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇങ്ങനെ പലരും പറയുന്ന സാധാരണഗതിയിൽ എവിടെയെങ്കിലും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോഴോ അവർ ചോദിക്കുന്നു, ഇതൊന്നും എഴുതാത്ത ആൾക്കാർ ചോദിക്കുന്നു, ചിലവർ അതിൻ്റെ പാട്ടുകളെ പറ്റി പറയുന്നു. വളരെയേറെ അതിലെ ഞങ്ങൾ ഉപയോഗിച്ച മെറ്റഫറൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ മ്യൂസിക് മനസ്സിലാവുന്നു. അങ്ങനെ ഒരു ജനറേഷൻ പതുക്കെ പതുക്കെ വന്നു. ഇവരാരും തിയേറ്ററിൽ പോയി പടം കണ്ടിട്ടുമില്ല, ഇവരൊക്കെ ഈ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ചാനലിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് എഴുതുന്നത്. അത് വലിയൊരു സംഗതിയല്ലേ?
അൺബിലീവബിളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സോ ദിസ് ഈസ് എ റിയലീസ്, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ചകൾ വരുന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ചർച്ച നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാം, ഹൈപ്പ് ഉണ്ടാക്കാം എന്ന് പറയും. വി ആർ നോട്ട് ക്രിയേറ്റിംഗ് എനി ഹൈപ്പ്. ഹൈപ്പ് ഈസ് ക്രിയേറ്റിംഗ് ബൈ ദ ഗ്രൂപ്പ്, ഐ മീൻ ദ യങ്സ്റ്റേഴ്സ്. പ്രൊഡ്യൂസേഴ്സാണ് അല്ലെങ്കിൽ ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ എന്താ സെല്ലറാണ് ഹൈപ്പ് ഉണ്ടാക്കുക. ഇതിലും നല്ല പങ്ക വേറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിലും നല്ല കാറ്റ് വേറെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ബയേഴ്സ് നമ്മൾക്ക്. അതുപോലെയാണിത്, അൺബിലീവബിളാണ് എന്നെ സമയത്തോളം. എനിക്കൊരു ഭയങ്കര റിലീഫുണ്ട്. റിലീഫ് ഇൻ ദ സെൻസ് ഞങ്ങളെയൊക്കെ ഭയപ്പെടുത്തുന്ന പോലെയൊക്കെ കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അത് വേറെ ആൾക്കാരങ്ങനെയാണ്, നമ്മളവരെ കുറ്റം പറ്റിയ കാര്യമില്ല. അത് അവരുടെ കുറ്റമൊന്നുമല്ല, അത് അവർക്ക് പറയാൻ കിട്ടുന്ന ഒരു സന്തോഷമാണത്, അവരുടെ ഒരു ഇതാണ്. അല്ലെങ്കിൽ അവർ ഒന്നുകിൽ ഒരു ഫാക്ട് അവരിപ്പോൾ ചോദിക്കുകയാണ്, ഒരാൾ പറയുകയാണ് ഇത് പടം പരാജയപ്പെട്ട പടമല്ലേ എന്ന് പറയുന്ന നോർമലി ഒരു ഹ്യൂമൻ ബീയിങ് വേറെ ആളോട് പറയില്ല അങ്ങനെ അല്ലേ. നെഗറ്റിവിറ്റി അല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യം പറയില്ല. പരാജയപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ ഏ അത് പരാജയമൊന്നല്ല, അതൊക്കെ ശരിയാവും എന്ന് പറയുന്ന ആൾക്കാരല്ലേ നമ്മൾ. നമ്മളങ്ങനെ ഒരു ഒരു സോഷ്യൽ ഇതിലല്ലേ നമ്മളൊക്കെ പണ്ട് വളർന്നതൊക്കെ. കരയുന്ന ഒരാളോട് എന്താ സാറില്ല എന്ന് പറയുന്നല്ലേ അങ്ങനല്ലേ, ഓ നീ കരയാണല്ലേ എന്ന് കരയുന്ന ആളോട് ചോദിക്കുമോ? ഇല്ല. ഇപ്പോഴും അങ്ങനെയല്ല, അത് പല ആൾക്കാരും അങ്ങനെയാണ്. പക്ഷേ ഇതിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ സിബിയുടെ സിബി എവിടെ ഒരു അഭിമുഖത്തിന് ഞാൻ ഓർമ്മയുണ്ട്, എനിക്ക് സിബി ആദ്യത്തെ ഈ പല ഫിലിം റിലീസായ സമയത്ത് ഇവന് അദ്ദേഹത്തിന് ഇത്തിരി ഡിപ്രഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പലരും എഴുതിയ കമൻറ്റുകളിൽ പല കമൻറ്റുകളും എനിക്ക് അവരെ പോയി നേരിട്ട് കണ്ടിട്ട് സംസാരിക്കണം തോന്നിയിരുന്നു. അത് ഒരാൾ അയാളുടെ സങ്കടം അയാൾക്കുണ്ടായ ഒരു സങ്കടം പറയുകയാണ്, അല്ലെങ്കിൽ ഒരു വിഷമം പറയുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കില്ലേ വേണ്ടത്. അത് ചെയ്യുന്നില്ല പലരും. ഈ യങ്സ്റ്റേഴ്സ് അത് ചെയ്യുന്നു, അവരാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്. ഇത് നല്ല രസമാണ്, എന്ത് രസമായിട്ടാണ് ഇത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ 22 or 23 വയസ്സായ ഒരു ആളാണ്, 18 ആളാണ്, ഈ ശേഷം ജനിച്ച ആൾക്കാരാണ്. അവർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളത് വല്ലാത്ത എനർജിയാണ് ഞങ്ങൾക്ക് തന്നത്, ഞാൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്. സോ വീ അതൊന്ന് എടുത്ത് മിനുക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ബിക്കോസ് ഈ സ്ക്രിപ്റ്റ് പല പ്രാവശ്യമായിട്ട് മാറ്റിയിരുന്നു ബിക്കോസ് ഓഫ് ഓൾ ദീസ് ചേഞ്ചസ് ആൻഡ് ഓൾ ദാറ്റ്. പിന്നെ ഓൾസോ ഇപ്പം വീണ്ടും ഇറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വന്നു കാണാമായിരിക്കും. ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ അതിനൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ചാലഞ്ചിങ് ആയിരുന്നോ? ഇല്ല, അതും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഒരു കഥ എഴുതി ബൈ റൈറ്റിംഗ് എഴുതി കഴിഞ്ഞിട്ട് ഒരു 10 കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ അതിൽ മാറ്റം വരും. ഒരു എഴുതി വെച്ച കത്ത് പോലും 10 വൈകിട്ടാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ എഴുതാൻ തോന്നും. അക്ഷരങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാന്ത്രികത്വമുണ്ട്. എപ്പോഴും എന്തായാലും മാറും. പിന്നെ നമ്മൾക്കത് മാറ്റം വരുത്താവുന്നൊരു മീഡിയം ആണെങ്കിൽ നമ്മളെപ്പോഴും മാറ്റം വരുത്തും. അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. മാറ്റം വരുത്താൻ പറ്റാത്തത് ഹ്യൂമൻ ബീയിങ്ങിൽ മാത്രമാണ്, അവരുടെ മനസ്സ്. ബാക്കിയെല്ലാം നമുക്ക് മാറ്റം വരുത്താം. മനസ്സ് പിന്നെയും മാറ്റം വരുത്താം. മനസ്സിൽ നമ്മൾക്കത് ഡിഫോൾട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് മാറ്റം വരുത്താം. പക്ഷേ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് പറയുന്ന സിൻഡെക്സ് എററും സെമാറ്റിക് എററും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. അത് രണ്ടും രണ്ടാണ്, അത് കറക്റ്റബിളാണ്. അതേപോലെയാണ് എഴുത്തും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ് ക്രിയേഷനാണ്, അതൊരു മെറ്റീരിയലാണ്. അതിൽ മാറ്റം വരുത്താൻ പറ്റുന്നത് ചില പോർഷൻസ് മാറ്റിയിട്ടും ആഡ് ഓൺ പറ്റില്ല. ഇതിലിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുകയാണ് ഒരു സീൻ പുതുതായിട്ട് ഉണ്ടാക്കാൻ തോന്നിയാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ആ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ പ്ലാനറ്റ് മാതിരിയാണ്, ഇനി ഭൂമിയിലെന്നാൽ മാറ്റം വരുത്താൻ പറ്റുമോ? കുറേ മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇട്ടിട്ട് കുറച്ച് വലുതാക്കാൻ പറ്റുമോ? സാധിക്കില്ല. പക്ഷേ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, കടലിൽ വേണമെങ്കിൽ പറ്റിച്ചോളാം എന്നൊക്കെ പറയുന്ന മാതിരി സാധിക്കില്ല. സോ അക്ഷരങ്ങൾക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും. സാർ, ഇപ്പോൾ ഇതിനകത്തുള്ളൊരു ഒരു ക്രിറ്റിസിസം കേട്ടിരുന്നത് ലൈക്ക് ജഗതി ചേട്ടൻ്റെ കുറച്ച് കോമഡി സീൻസ്, ബിക്കോസ് ഇതൊരു ഹൊറർ മിസ്റ്ററി ലവ് റൊമാൻസ് അതിനകത്തൊരു കോമഡി വരുന്നു. അപ്പോൾ അന്നത്തെ ടൈമിൽ ജഗതി ചേട്ടൻ ഭയങ്കരമായിട്ട് ഉള്ളൊരു കമേർഷ്യൽ വാല്യൂ ആസ് എ കമീഡിയൻ ആക്ടറായിട്ടായിരുന്നല്ലോ. അപ്പം അതൊരു ഫാക്ടർ ആയിരുന്നു പുള്ളീനെ അതിനകത്തോട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുത്ത് വരുന്നത് പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ? ആദ്യത്തെ ഘടനയിൽ അതില്ല, ഫസ്റ്റ് സ്റ്റോറി ലൈനിൽ അതില്ല. അപ്പോൾ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റാണ്. ലാലു വരുന്നവരോടുകൂടി ആഡ് ഓൺ ചെയ്ത എലമെൻസാണ് അതെല്ലാം. ഓക്കെ. കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു ഒരു സാധ്യതകളെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്തതാണ്.
അത് 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 ആവശ്യമില്ലായിരുന്നെന്ന് പിന്നീട് നമ്മൾ തന്നെ തിരിച്ചറിയുകയും ചെയ്തു. ജഗദീഷ് ശ്രീകുമാറിൻ്റെ അത് അങ്ങനെ തന്നെയാണ്, ക്യാരക്ടറൈസേഷനിൽ വരുന്ന ചെറിയൊരു മാറ്റങ്ങൾ, പിന്നീട് അങ്ങനെ വേണ്ടാന്ന് തോന്നും, അത് സംഭവിക്കുന്നതാണ് അതൊക്കെ. പക്ഷേ ഇന്നത്തെ അത് അന്ന് അപ്പോഴും നമ്മുടെ, ഞാൻ പറയുന്നതേ അന്ന് ആ പടം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇത് അത് ഇത് പിൻ പോയിൻ്റ് ചെയ്യാനും പറ്റില്ല, റൈറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് അതിൻ്റെ അതുകൊണ്ടായിരിക്കും അത് സക്സസ് ആയി എന്ന് പറയാനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒപ്പീനിയൻ ഉണ്ടാവും. എപ്പോഴും സാമ്പത്തിക ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും മാറും. ക്രിയേഷൻ അങ്ങനെയാണ്, സൃഷ്ടി എപ്പോഴും വാല്യൂ കൂടുന്നത് അതിൻ്റെ സെല്ലിങ് ഫാക്ടറിലാണ്. കമേഴ്ഷ്യൽ വാല്യൂ കൂടുന്നത്, ആർട്ടിസ്റ്റിക് വാല്യൂ കൂടുന്നത് ഇത്തരം കാലാതീതമായി നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇതിപ്പോഴും കാലാതീതമായി നിന്നു. 24 വർഷം എന്നൊക്കെ പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളം പോലത്തെ രാജ്യം, ഇന്ത്യ പോലത്തെ രാജ്യത്ത്, കേരളം പോലത്തെ സ്റ്റേറ്റ്, അത് വലിയൊരു ടൈമാണ്. 24 യുഗങ്ങൾ പോലെയാണ് അത്. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് സിയാദിൻ്റെ ഇതോടുകൂടെ തന്നെ ഉണ്ടായി. എൻ്റെ സംബന്ധിച്ചിടത്തോളം അതിൽ എനിക്കത് സാധിച്ചു എന്നുള്ളതാണ്. ഈ പ്രായത്തിൽ അത് എൻ്റെ ഈ സമയത്ത് സാധിച്ചു. വലിയൊരു ഭാഗ്യമാണത്. ഇത് കാലാതീതമായി നിന്നൊരു സിനിമയാണ്. അപ്പം ഈ സമയം തെറ്റി പിറന്നതൊന്നും കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു പരിധി വരെ അത് അർത്ഥവത്തായി മാറുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഞങ്ങൾ രണ്ടാൾക്കും പങ്കാളിയാവാൻ പറ്റുക, അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് അതിനെ ഉണ്ടായിരുന്ന ആളും ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന വലിയൊരു ദൈവാധീനമല്ലേ, ഈശ്വരാധീനമല്ലേ അതൊക്കെ? അതിനോട് ബഹുമാനം തോന്നുന്നു ഞങ്ങൾക്ക്. നിങ്ങളോട് എനിക്കെന്തോ ഒരു നിങ്ങളിൽ ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് ഉണ്ട് എന്ന് ഇതിൽ വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നൊരു ഡയലോഗുണ്ട്. അതുപോലെ എന്തോ ബഹുമാനിക്കപ്പെടേണ്ട ഒന്ന് ഞങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സിനിമയെ എൻറ്റിറ്റിയെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് കാണുകയാണ് ഇപ്പോൾ. ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. എനിക്ക് ഈ സിനിമ ആദ്യം സിബിക്ക് വേണ്ടി ആലോചിക്കാൻ സാധിച്ച മുഹൂർത്തം തന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിൻ്റെ ഫലം ഇപ്പോഴാണ്. ഈ ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഇത്രയും ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതെനിക്ക് തന്നത് ഇദ്ദേഹത്തിന് ആദ്യം കണ്ടുമുട്ടിയത് കൊണ്ടും ഈ സിനിമ എടുക്കാൻ സാധിച്ചത് കൊണ്ടുമാണ്. ബാക്കി എത്രയോ സിനിമകൾ എനിക്ക് സക്സസ്സാണ്, പക്ഷേ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഒരു സിനിമയും തന്നിട്ടില്ല. ഇവൻ ഞാനെടുത്ത കുട്ടിച്ചാത്തൻ പോലും റീറിലീസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കമേഴ്ഷ്യൽ വാല്യൂ ആണ് അത് പ്രേരിപ്പിച്ചത്. കുട്ടിച്ചാത്തൻ അന്ന് വലിയ സക്സസ്സായ സിനിമയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രൊഡ്യൂസർ 13 വർഷം വീണ്ടും റിലീസ് ചെയ്തു, കുറച്ചും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട്. പക്ഷെ അതൊരു ആനന്ദം തരുന്ന റിലീസല്ല. പക്ഷെ ഇത് അത്ഭുതമാണ്. അതാണ് ഞാൻ കാണുന്നൊരു തലം. പണ്ട് ഒരിക്കൽ പോലും ഞാനിത് എന്തിനാണ് എഴുതിയതെന്നോ, അല്ലെങ്കിൽ ഈ സിനിമ അന്ന് കളക്ട് ചെയ്യാത്തപ്പം എഴുതിയെന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചില്ല. അത് എഴുതാൻ സാധിച്ചു, അതെൻ്റെ ഒരു ക്രിയേഷൻ. പക്ഷേ ഇപ്പം ഞാനത് കാണുന്നത് വേറെ ലെവലിലാണ് സർ. അപ്പം ഇതിനകത്ത് ഇപ്പം ദ ഇതിൻ്റെ ഒരു സെറ്റിങ്ങും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇതിനൊക്കെ മൊത്തത്തിലൊരു ഭയങ്കര ഓറയാണ്. മൊത്തത്തിലുള്ള സെറ്റിങ്ങിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് വാസ് ഇൻ ഊട്ടി അല്ലേ? ഇതാദ്യം നമ്മൾ എഴുതുമ്പോൾ തന്നെയും ഇതിൻ്റെ ഒരു വിഷ്വൽ ഒരു പാറ്റേൺ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു. കാരണം ഇവൻ എഴുതിക്കൊണ്ട് രഘു എഴുതി തരുന്ന ഓരോ സീനുകളും എന്നെ വായിച്ചു കേൾപ്പിക്കും. ഞാനത് അന്ന് തന്നെ, ഞാൻ ആദ്യ സിനിമ ചെയ്യുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ രാത്രിയിൽ പോയി എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, ഇതെങ്ങനെയാണ് ഈ ഷോട്ട് ചെയ്യാൻ, എങ്ങനെ ഈ സീൻ എങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളതിനെ അന്ന് തൊട്ടേ നമ്മുടെ മനസ്സിലത് രൂപം കൊണ്ടുപോകൊണ്ടിരുന്നു. ഇതിപ്പോൾ 2000 ഇതിൻ്റെ ഒരു എക്സിക്യൂഷനിലേക്ക്, അതായത് പ്രോജക്റ്റായിട്ട് രൂപപ്പെട്ട് വരുമ്പോൾ, ഈ 18 എൻ്റെ പ്ലാനിങ് എൻ്റെ മനസ്സിൽ ഞാൻ ചെയ്ത ഹോംവർക്കുകളൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ, അത് വാങ്ങി പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയായിരിക്കണം ഇതിൻ്റെ വിഷ്വലൈസേഷൻ, എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഡിസൈനിങ്, ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം, കോസ്റ്റ്യൂംസ്, ഫോട്ടോഗ്രാഫി, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ധാരണ വളരെ കോൺക്രീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മികച്ച ഒരു വിഷ്വൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണമെന്നുണ്ട്. കാരണം ഇതൊരു ഈ സ്റ്റോറി ഒരു പർട്ടിക്കുലറായിട്ടുള്ള നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഒരു ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എവിടെയെങ്കിലും സാങ്കല്പികമായ ഒരു സ്ഥലത്ത് സംഭവിക്കേണ്ടതാണ്. ഇപ്പം നമ്മളിത് ഈ കഥ ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്താൽ ഇതിങ്ങനെയൊക്കെ ഇവിടെ നടക്കുമെന്ന് തോന്നുന്നു. ഇത് കുറച്ചൊരു എലിനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം അതാണ് ഊട്ടി എന്നൊക്കെ പറയുന്നത്. നമ്മൾ പോകുന്നത് ഊട്ടി എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ പറയുന്നില്ലെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ സംവെയർ ഇറ്റ് ക്യാൻ ഹാപ്പൻ എന്ന് തോന്നാവുന്നൊരു സ്ഥലമാണ്.
അതിലുപയോഗിച്ച അതിൻ്റെ എന്താണ് ആർക്കിടെക്ചർ, ആ അവിടുത്തെ ബിൽഡിങ് അതൊക്കെ ഒരു ബ്രിട്ടീഷ് ഒരു ആർക്കിടെക്ചറിലൊക്കെ ചെയ്ത പണ്ട് കാലത്ത് ചെയ്തു വെച്ച കെട്ടിടങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസിനും നമ്മളങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും അലീനയുടെ ചെറുപ്പകാലത്തും ഒക്കെ ചെയ്തിരിക്കുന്ന ഹാറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അങ്ങനത്തേക്ക് ഒരു വേറെ അവിടെയും ഇവിടെയും എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ഒരു ഒരു ആ കോസ്റ്റ്യൂംസൊക്കെ ഇന്ന് അപ് ടു ഡേറ്റ് ആണ്. അതെ, ഇന്ന് ആൾക്കാർ സിനിമ കാണുമ്പോൾ ഇത് പഴയ സിനിമയെന്നോ പണ്ട് ചില സിനിമകളാകുമ്പോൾ പണ്ട് ഇത് അന്നത്തെ ഫാഷനൊന്നും, ആ ഫാഷൻ ഇന്നും ഏറ്റവും ഒരു ഒരു കണ്ടംപററി ആയിട്ടുള്ളൊരു ഫീൽ പെർട്ടിക്കുലർ ആയിരുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് അല്ല, നമ്മൾ അന്ന് അതിനു വേണ്ടി മതി. ഈ 24 വർഷത്തിന് ശേഷം ഇതിനി ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തും നമുക്കറിയില്ലോ. അന്നത് ചെയ്യുമ്പോൾ വളരെ ഏറ്റവും എന്താണ് ഒരു അന്നത്തെ ഒരു സ്റ്റൈലിനെ എഹഡായിട്ടുള്ളൊരു സ്റ്റൈൽ അതിനകത്ത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് ഇന്ന് ഒരു കണ്ടംപററി ആയിട്ട് ആൾക്കാർക്ക് തോന്നാം. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ, ഇതെല്ലാത്തിനെ പറ്റി നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നതാണ് ഇതിനെ ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ ഇവനെഴുതിയതിനും ഞാൻ സംവിധാനം ചെയ്തതിനും അതിനൊക്കെ എന്താണ് അതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത്രയും മികച്ച ടെക്നീഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. ക്യാമറമാനായാലും ഡയറക്ടറായാലും കോസ്റ്റ്യൂം ഡിസൈനർ. കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ്. മ്യൂസിക്കിന് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡാണ്. ബെസ്റ്റ് പോപ്പുലർ അപ്പീലിലുള്ള, അപ്പോൾ ഇതൊക്കെ അന്നേ കിട്ടിയതാണ്. ഓക്കെ സർ, ഈ സിബി മലയിൽ മോഹൻലാൽ സാറിൻ്റെ ഒരു കോമ്പിനേഷൻ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അത് വീണ്ടും നമുക്കത് സ്ക്രീനിൽ ഇനിയുള്ള സിനിമകൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? സിനിമയിൽ എന്തും സംഭവിക്കാമല്ലോ, അപ്പം നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. ചിലപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് രൂപപ്പെട്ട് വരാം, അതറിയില്ല. അദ്ദേഹത്തിന് അദ്ദേഹവും ഞാനും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ആ സിനിമയൊക്കെ, കാരണം നമ്മൾ ചെയ്ത സിനിമകളുടെ ഒരു ബെഞ്ച് മാർക്ക് അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതിന് മുകളിൽ ഉള്ളൊരു ഒരു ഒരു കഥ ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് സംഭവിക്കാം. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.